കാലം കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കടന്നെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ ഇന്നും മാഷിന് ശിഷ്യരുണ്ട്. 6 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്താണ് കരുത്ത്. ഇത് കേൾക്കാതെ ഒരു ദിവസം പോലും കൃഷ്ണൻ മാഷിന് ഉറങ്ങാനാവില്ല. 60 വർഷത്തിനിടെ ഇവിടെ നിന്ന് അക്ഷരവിദ്യ അഭ്യസിച്ചു പോയത് 10,000-ൽ അധികം പേർ. കാലം സ്മാർട്ടായപ്പോൾ പഠിക്കാനെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു. നഷ്ടപ്രതാപം പറഞ്ഞാലും തീരില്ല മാഷിന്. 7 മണിക്ക് ക്ലാസ് തുടങ്ങണമെങ്കിൽ 5 മണിക്ക് പോയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 9 മണി വരെ ക്ലാസ് ഉണ്ടാവില്ല. 1.5 മണിക്കൂർ കൂട്ടിയിട്ട് 9 മണി വരെ ഉണ്ടാവും. പിന്നെ ചായ കുടിക്കാനൊന്നും സമയം ഉണ്ടായില്ല. ഊണ് കഴിക്കാനുള്ള സമയം കിട്ടില്ല. എല്ലാം തിരക്കായിരിക്കും, തിരക്കായി. അതിൻ്റെ ഇടയ്ക്ക് ജോബ് വർക്ക് എന്തേ വരും, അപ്പോൾ അതടിച്ചു കൊടുക്കണം. പണ്ട് SSLC ശേഷം സാധാരണക്കാരൻ്റെ ഉപരി പഠനമായിരുന്നു ടൈപ്പ് റൈറ്റിംഗ്. എന്നാൽ ഇന്ന് മൂലയ്ക്കായി ഈ അക്ഷരയന്ത്രങ്ങൾ. പണ്ട് കാലത്ത് ഈ മാർച്ച് മാസം SSLC കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഹയർ സ്റ്റഡിക്ക് ടൈപ്പ് റൈറ്റിങ്ങിന് അധികം തേടി വരുന്നത്. അതിന് ശേഷമാണ് പിന്നെ മെയിൻ ക്ലാസ്സിനൊക്കെ പോകുക. ഭയങ്കര തിരക്കായിരുന്നു. ഇതുപോലെ കുറേ കുട്ടികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവൻ പോകുന്നവരെ ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ച്. അത്തോളിയിൽ മാഷിന് ശിഷ്യന്മാരായി 18 കുട്ടികളുണ്ടെന്ന്. LD ടൈപ്പിസ്റ്റ് എക്സാമിന് മലയാളം ലോവറും ഹയറും ഇംഗ്ലീഷ് ഹയറും ലോവറും വേണം. പിന്നെ പല എക്സാമിനും സ്കില്ലായിട്ടും ടൈപ്പിസ്റ്റ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ക്ഷേമാന്വേഷണങ്ങളുമായി ഇന്നും കൃഷ്ണൻ മാഷിനെ കാണാൻ ശിഷ്യന്മാർ എത്താറുണ്ട്. അക്ഷരങ്ങളുടെ ആശാന് അതുതന്നെ ധാരാളം. കാലം ഡിജിറ്റലാകുമ്പോഴും പഴമയുടെ ഈ ടക് ടക് ശബ്ദത്തെ നെഞ്ചോട് ചേർക്കുകയാണ് ഇന്നും കൃഷ്ണൻ മാഷ്. കോഴിക്കോട്ട് നിന്നും ക്യാമറമാൻ രവിചന്ദ്രസാഗറിനൊപ്പം മഹിമ സുസൻ വർഗീസ്, മനോരമ ന്യൂസ്.